സൈനികരെ അയച്ചും പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനം വിന്യസിച്ചും അമേരിക്ക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കിയതിന് പിന്നാലെ ഗാസയിലും ലബനനിലും ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അമ്പത്തി അഞ്ചു പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് കിടക്കൻ ഗാൻ യൂനിസിലെ ബനീ സുഹൈലയിൽ മുന്നറിയിപ്പില്ലാതെ താമസ കെട്ടിടത്തിൽ ബോംബിട്ട് ഒരു കുടുംബത്തിലെ പത്തു പേരെ വകവരുത്തിയ ഇസ്രായേൽ മറ്റൊരു കുടുംബത്തിലെ പേരെയും ബോംബിട്ട് കൊന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു പരിക്കുമായി ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ നില അതീവ ഗുരുതരമായി തുടരുകയുമാണ് പത്തു ദിവസമായി ആക്രമണം തുടരുന്ന വടക്കൻ ഗാസയിൽ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിന്റെ ഭാഗമായ അൽഫലൂജയിൽ പതിനേഴ് പേരാണ് ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടത് ഇവിടെ പരിക്കേറ്റവരെ രക്ഷിക്കുന്നതിനിടെ ഒരു ഡോക്ടറേയും ഇസ്രായേൽ സേന വെടിവെച്ചു കൊന്നതായി റിപ്പോർട്ടുകളിൽ പറയുന്നു പൂർണമായി നിലംപരിശാക്കലും കൂട്ടക്കൊലയും തുടരുന്ന വടക്കൻ ഗാസയെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഇസ്രയേൽ മുറിച്ചു കളഞ്ഞതായി യു അറിയിച്ചു കുടിയൊഴിയാൻ അന്ത്യശാസനം പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും വീട് വിടാൻ പോലും അനുവദിക്കാതെ ഇവിടെ പലസ്തീനികളെ കൊല്ലാക്കൊല നടത്തുകയാണ് എന്നാണ് റെഡ് ക്രോസ് ഗസ മേധാവി അഡ്രിയൻ സിമ്മർമാൻ പറയുന്നത് ആശുപത്രികൾ പോലും പ്രവർത്തിക്കാൻ അനുവദിക്കാത്തത് കടുത്ത മാനുഷിക ദുരന്തം തീർക്കുകയാണ് എന്നും ഐക്യരാഷ്ട്ര സംഘടനാ വക്താക്കൾ പറയുന്നു അതിനിടെ റഫയിൽ ഇസ്രായേൽ സൈനികരെ വധിച്ചതായി ഗസാം ബ്രിഗേഡ്സ് അറിയിക്കുകയുണ്ടായി പോരാട്ടം തുടരുന്ന തെക്കൻ ഗസയിലെ റഫയിൽ ബാരൽ ബോംബ് ആക്രമണത്തിലാണ് ഇസ്രായേൽ സൈനികർക്ക് ആളപായമുണ്ടായതത്രെ അതിനിടെ ലബനനിലും കനത്ത ആക്രമണം തുടരുകയാണ് കഴിഞ്ഞ ദിവസം വടക്കൻ ലബനനിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയായ ഐത്യു ഗ്രാമത്തിൽ ബോംബാക്രമണത്തിൽ ഇരുപത്തിരണ്ടു പേരാണ് കൊല്ലപ്പെട്ടത് ഇതിലേറെയും കുട്ടികളും സ്ത്രീകളുമാണെന്നും യു എൻ മനുഷ്യാവകാശ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നു ലബനനിന്റെ നാലിലൊന്നും ആഴ്ചകൾക്കിടെ ഇസ്രയേൽ ഒഴിപ്പിച്ചതായി യു എൻ പറയുന്നു ഏറ്റവും ഒടുവിൽ ഇരുപതോളം മേഖലകളിൽ നിന്ന് നാടുവിടാൻ കഴിഞ്ഞ ദിവസം പുതിയ നിർദ്ദേശമുണ്ടായിരുന്നു ൊമ്പത് പേർ ഇതിനകം ഇസ്രായേൽ ആക്രമണങ്ങളിൽ രാജ്യത്ത് കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ഇതിനിടെ ദിവസങ്ങൾക്കും മുമ്പ് ലബനലിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ കമാൻഡർ അബ്ബാസ് നിൽഫോറുഷാന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഖബറടക്കി പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ സൈനിക മേധാവി ജനറൽ ഹുസൈൻ സലാമി തുടങ്ങിയവർ അന്ത്യയാത്രയിൽ പങ്കെടുക്കുകയുണ്ടായി